പന്ത്രണ്ടാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. പന്ത്രണ്ടാം സങ്കീർത്തനമാണ്. എല്ലാവരും ബൈബിൾ നിവർത്തുക. സിൽജുപാശ വായിക്കുന്ന കൂടെ നിങ്ങളോട് ചേർന്ന് ഈ സങ്കീർത്തന ഭാഗം വായിക്കാൻ അപേക്ഷിക്കുന്നു. സങ്കീർത്തനങ്ങൾ 12. യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഓരോരുത്തൻ താൻ തൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു. കപടമുള്ള അധരത്തോടും ഇരുമനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു. കപടമുള്ള അധരങ്ങളെയൊക്കെയും വമ്പു പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ച് കളയും. ഞങ്ങളുടെ നാവുകൊണ്ട് ഞങ്ങൾ ജയിക്കും. ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ. ഞങ്ങൾക്ക് യജമാനൻ ആർ എന്ന് അവർ പറയുന്നു. എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു. നിലത്ത് ഉലയിൽ ഉരുക്കി 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും. ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നും സൂക്ഷിക്കും. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു. ദൈവതിരുനാമത്തെ പിന്നെയും സ്തോത്രം ചെയ്യുന്നു. 12 സങ്കീർത്തനവും ദാവീദിൻ്റെ സങ്കീർത്തനമാണ് നമുക്ക് തലവാചകത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. വിവിധ സന്ദർഭങ്ങൾ തൻ്റെ സമൂഹത്തിലേക്ക് നോക്കിയും തൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയും തൻ്റെ ആത്മീയ കൂട്ടത്തിലേക്ക് നോക്കിയൊക്കെ ദാവീദ് കാര്യങ്ങളെ വിലയിരുത്തി ദൈവത്തോട് അഭയാചന കഴിക്കുകയും ആ കാര്യങ്ങളെക്കുറിച്ചുള്ള അവലോകനം തൻ്റെ ദൃഷ്ടിയിൽ സങ്കീർത്തനങ്ങളായി രചിക്കപ്പെട്ടിട്ടുണ്ട്. ചുവട്ടത്ത് നടക്കുന്ന പല കാര്യങ്ങൾ യഹൂദന്മാരുടെ ഇടയിൽ അന്ന് ആ കാലഘട്ടത്തിൽ തൻ്റെ തലമുറയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ആത്മീകവുമായിട്ട് കൂട്ടി ഘടിപ്പിച്ച് ദാവീദ് പല പ്രാവശ്യം സങ്കീർത്തനങ്ങളിൽ പ്രയോഗിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്നുണ്ട്. ഈ സങ്കീർത്തനം അത്തരത്തിലുള്ളൊരു സങ്കീർത്തനമാണ്. തൻ്റെ കാലഘട്ടം സങ്കീർത്തനങ്ങളിലെ കൂടുതൽ സങ്കീർത്തനങ്ങൾ മിക്കവാറും ഒക്കെ തന്നോട് പറ്റിച്ചേർന്ന് നിന്നവർ തന്നോട് ചെയ്തത്, തൻ്റെ കുടുംബക്കാർ തന്നോട് ചെയ്തത്, തൻ്റെ സമൂഹത്തിൽപ്പെട്ട ആളുകൾ ആത്മീയതയിൽ വരുന്ന അപജയം നിമിത്തം ഉണ്ടാകുന്ന സമൂഹത്തിന് വരുന്ന വലിയ ദ്രവത്വം ഇതെല്ലാം അദ്ദേഹത്തെ ഭീതിപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട്. അപ്പം അത് വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇങ്ങനൊരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു സമൂഹത്തിൻ്റെ മധ്യത്തിലായിരിക്കുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കുറേ പ്രാർത്ഥനകൾ ദാവീദിൻ്റെ നമ്മൾ സങ്കീർത്തനങ്ങളിലും മറ്റു പല ചരിത്രങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. 12 സങ്കീർത്തനം അത്തരമൊരു സങ്കീർത്തനമാണ്. കാരണം ആ സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, യഹോവേ രക്ഷിക്കണമേ, രക്ഷിക്കണമേ എന്നുള്ള ആ വിലാപം, ആ പ്രാർത്ഥനാ വാചകം പല പ്രാവശ്യം ദാവീദ് തൻ്റെ പ്രാർത്ഥനകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ശത്രുക്കളുടെ കയ്യിൽ നിന്ന്, ചിലപ്പോൾ യുദ്ധമുഖത്ത്, ചിലപ്പോൾ പീഡകന്മാരുടെ കയ്യിൽ, ചിലപ്പോൾ ശൗലിൻ്റെ കയ്യിൽ, അങ്ങനെ ഒത്തിരി ഒത്തിരി വിഷയങ്ങളുടെ നടുവിൽ രക്ഷിക്കണം. പക്ഷെ ഇവിടെ രക്ഷിക്കണമേ എന്ന് പറയുന്നത് ആയുധമേന്തി നിൽക്കുന്ന ഒരു കൊലയാളിയുടെ കൊലക്കത്തിയുടെ മുമ്പിലോ കുന്തത്തിൻ്റെയോ വാളിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വിലപിക്കുന്ന ഒരു വിലാപമല്ല രക്ഷിക്കണമെന്ന് പറയുന്നത്. പിന്നെ എന്താണ് അവിടുത്തെ വിഷയം? ആ വാക്യം തുടരുന്നത് എങ്ങനെയാണ്? ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. എൻ്റെ വാക്യം വായിച്ചപ്പോൾ പാസ്റ്ററെ മനസ്സുകൊണ്ട് ഓർക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഒന്ന് അവലോകനം നടത്തുകയായിരുന്നു. ഭക്തന്മാരും വിശ്വസ്തന്മാരുമുള്ള നാട്ടിൽ പാർക്കുന്നത് ഒരു സുഖമാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ നാട് ഇല്ലാതെ വരികയാണ്. പക്ഷെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ളവരുടെ ചില നാടിനെ കുറിച്ച്, ചില സ്ഥലം മേടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ചില പ്രത്യേക സ്ഥലത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ചിലപ്പോൾ പണ്ടൊക്കെ കല്യാണാലോചന പോലും നടത്തുമ്പോൾ പ്രായമുള്ള ആളുകൾക്കറിയാം. ഇപ്പം പിന്നെ ഈ എന്താ പറയുക, എല്ലാം ഓൺലൈൻ ഈ കൂടെ ആയതിൻ്റെ പേരിൽ സംഭവം കല്യാണമൊക്കെ ആലോചിക്കുന്ന സമയത്ത് തന്നെ ഇപ്പം പറയുന്ന എന്താ, പണ്ടൊക്കെ ആൾക്കാർ ഈ പ്രായമുള്ള മാതാപിതാക്കൾ പെൺകുഞ്ഞിനെ കല്യാണം കഴിച്ചിട്ട് ദൂരദേശത്തേക്ക് അയക്കുന്നതെങ്കിൽ ഒരു പറയുമോ, എത്രയും ദൂരം എൻ്റെ കൊച്ചിനെ കല്യാണം കഴിക്കായിരുന്നു. ഇപ്പം പിന്നെ നാട് നോക്കുന്നില്ല, കല്യാണം കഴിക്കുന്ന പിള്ളേരെല്ലാം പറക്കുകയാണ്. പണ്ട് അങ്ങനെ അങ്ങനെ നമ്മളെപ്പോഴത്തെ ഉപദേശിമാർ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ അമ്മച്ചി അത് പറയേണ്ട കാര്യമില്ല, ഇവരാരും ഇവിടെ നിൽക്കാനുള്ളവരല്ല, ഇവർ പോകാനുള്ളവരല്ല, ഇവിടെ കെട്ടിച്ചാൽ എന്താ എന്നാ പറയുന്നത്. പക്ഷെ പണ്ടുകാലത്ത് വസ്തു മേടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, പണ്ടുകാലത്ത് കല്യാണം ആലോചിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അന്ന് ആളുകൾ ശരിക്കും നാടിനെ നോക്കുമായിരുന്നു. അവ ചില പറയുമായിരുന്നു, സ്ഥലത്തിൻ്റെ പേരെൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്, ആ പേര് പറഞ്ഞാൽ മറ്റുള്ളവർ പിണങ്ങിയാലോ എന്നോർത്തുകൊണ്ട് ഞാൻ പറയാത്തത്. കാരണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഞങ്ങളുടെ സ്ഥലം തന്നെ മോശമാണെന്ന് എഴുതുന്നത് നിങ്ങളെ കൊണ്ട് വിഷമിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. എങ്കിലും നിങ്ങളുടെ മനസ്സിലും കാണും പണ്ട് കാലത്ത് ചില സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളെക്കുറിച്ച് പൊതുവായൊരു അവലോകനം ഉണ്ടായിരുന്നു. അത് പ്രാർത്ഥിക്കുന്നവരുടെ നാടാണ്, ഭക്തന്മാരുടെ നാടാണ്, നല്ല ആളുകളുള്ളവരുടെ നാടാണ്,
എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തന്മാരും വിശ്വസ്തന്മാരുമുള്ള ആളുകളുള്ള നാട് എന്ന് പറയുന്നത് അവിടെ ജീവിക്കുന്നത് അവിടെ താമസിക്കുന്നതൊക്കെ ഒരർത്ഥത്തിൽ സമാധാനവും സന്തോഷവുമാണ്. അതുപോലെ തന്നെയാണ് ഭക്തന്മാരും വിശ്വസ്തന്മാരുമുള്ള സഭ. അങ്ങനെ പറയുമ്പോൾ നാടിനെ മാത്രമല്ല, പോയോ അങ്ങനെയൊക്കെ പറയാൻ ഭാഷ ചോദിച്ചാൽ നമുക്ക് പച്ചയായിട്ട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ പറയാം. ഒരു ഒത്തിരി ആൾക്കൂട്ടമൊന്നും ഇല്ലെങ്കിലും ഉള്ളവർ ഭക്തന്മാരാണെങ്കിൽ, ഉള്ളവർ വിശ്വസ്തന്മാരാണെങ്കിൽ അവരുടെ ഒരു ഇടയനായിരിക്കാൻ, അവരുടെ ശുശ്രൂഷകനായിരിക്കാൻ ഒരു സുഖമാണ്, സന്തോഷമാണ്. ചില സ്ഥലങ്ങളിലേക്കൊക്കെ രാവിലെ എഴുന്നേറ്റെന്ന് പറയുമെന്നറിയില്ല, ഈ സ്ഥലം മാറ്റത്തിൻ്റെ സമയമൊക്കെ വരുമ്പോൾ ശുശ്രൂഷകന്മാരുടെ ചില സഭകളിലേക്കൊക്കെ എഴുതിയാൽ അവർ പറയും, എൻ്റെ പൊന്നച്ചാ ഞാൻ പോകുന്നില്ല, അങ്ങോട്ട് വിടരുത്, എന്നൊക്കെ അങ്ങോട്ട് വിടുന്നേക്കാൾ നല്ലത് എൻ്റെ കഴുത്തെ കല്ല് കെട്ടി കടലിലേക്ക് ഇടുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം അവിടെ സ്തോത്രകാഴ്ച കൊടുക്കാനാണില്ലാത്തതുകൊണ്ടല്ല, കെട്ടിടം ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഉപദേശിക്ക് താമസിക്കാൻ പാർസനേജ് ഇല്ലാത്തത് കൊണ്ടല്ല, അവിടെ ഇരിക്കുന്ന ആളുകൾ ഭക്തരല്ല, വിശ്വസ്തരല്ല ഒന്ന് പറഞ്ഞ രണ്ടാമത്തതിന് ഒത്തിരി വട്ടം അടി നടന്ന സ്ഥലമാണ്. സൂക്ഷിച്ചവരെ ഇങ്ങനെ പറയുന്നത് ഉപദ്രവിച്ച കുത്തിനു പിടിച്ച സ്ഥലമാണ്. അവിടേക്ക് വീണ്ടും ഒരു സ്ഥലമാറ്റ സമയത്ത് ഒരാൾ പോകുക എന്ന് പറയുന്നത് പാടാണ്. ചിലപ്പോൾ ഒഴിഞ്ഞു മാറും, പിന്നെ നിവൃത്തിയില്ലാതെ കാല് പിടിച്ചൊക്കെ ആരെങ്കിലും ആക്കി ഒരു കൊല്ലം കഴിയുമ്പോൾ അയാളെ അവിടെ അങ്ങനെയൊക്കെ സംഭവം. നമ്മളിപ്പോൾ അവരെ അങ്ങനെ ഒരു കാര്യത്തൊക്കെ പറയും, ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പം അങ്ങനെയുള്ള സഭകളുണ്ട്, ഭക്തന്മാരും വിശ്വസ്തന്മാരുമുള്ള വീട്ടിൽ ഒരു പെൺകുഞ്ഞിനെ കല്യാണം കഴിച്ചുകൊണ്ട് ചെന്നാൽ ഒരു കൊച്ചു വിഷയം ഉണ്ടായാലും അവിടെ തീർന്നോളും. അത് അങ്ങനെ ഒരു വിഷയം ഉണ്ടാകില്ല എന്ന് പറയാനൊക്കെ, കാരണം വിഷയങ്ങളുള്ള ലോകമാണ്. പക്ഷേ അങ്ങനെ ഒരു വീട്ടിലേക്കാണ് നമ്മുടെ ഒരു കുഞ്ഞിനെ വിവാഹം കഴിച്ചയച്ചെങ്കിൽ അവിടെ ഭക്തിയുള്ളൊരപ്പനുണ്ട്, വിശ്വസ്തയാണ് അമ്മയായ ഒരു അമ്മയുണ്ട്, പ്രാർത്ഥിക്കുന്ന ദൈവഭയമുള്ള അവരുടെ വീട്ടിലാണെങ്കിൽ ഒരു ബ്രദറുണ്ട്, ഒരു പെങ്ങളുണ്ട് ഒക്കെ ആണെങ്കിൽ അവരെല്ലാവരും കൂടി ചേരുന്നൊരു വീട്ടിൽ ചെന്നു എന്തെങ്കിലും നമ്മുടെ കുഞ്ഞിൻ്റെ ഭാഗത്ത് പിഴ പറ്റിയാലും എന്ന് പറഞ്ഞാൽ ഗുരുതരമായ വീഴ്ചകളല്ല, ഒരു അറിവുകേട് പറ്റിയാലും ചില കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഒരസർ വന്നാൽ അവിടെയുള്ള ഒരു ഭക്തരും വിശ്വസ്തരും വ്രതന്മാരും അഭിഷിക്തരും പ്രാർത്ഥിക്കുന്നവരുമാണെങ്കിൽ, പേരുകൊണ്ടല്ല യാഥാർത്ഥ്യത്തിലാണെങ്കിൽ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ രാവിലെ, അവിടെയാണെങ്കിൽ നിശ്ചയമായും നമുക്ക് സ്വസ്ഥമായിട്ട് കൊച്ചിനെ കല്യാണം കഴിച്ചിട്ട് കിടന്നുറങ്ങാം. ഇല്ല ഇങ്ങനെ എന്താ പറയുക, ഭൂതക്കണ്ണാടിക്കൂടെ നോക്കി ദാനിയലിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഇവനിൽ എന്തെങ്കിലും കുറവുണ്ടെന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ ചൊറിഞ്ഞു കുറഞ്ഞ് എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന നാലെണ്ണമുള്ള വീട്ടിലേക്കാണ് കെട്ടിച്ചു വിടുന്നതെങ്കിൽ ഭക്തന്മാരില്ലാത്തടത്തേക്കാണെങ്കിൽ പോയി. അപ്പം ഞാൻ ഈ രാവിലെ ഇത് പറയുന്നത് എന്തെന്നറിയാം, വസ്തു മേടിക്കാൻ ആഗ്രഹിച്ചാലും നിങ്ങൾ ആരെങ്കിലും ശുശ്രൂഷകനാണെങ്കിൽ, നിങ്ങൾക്കൊരു സഭാശുശ്രൂഷ കിട്ടാൻ, നിങ്ങളുടെ മക്കൾ കർത്തൃദാസന്മാരാണെങ്കിൽ അവരെ ഒരു സ്ഥലത്തേക്ക് ആക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ, എവിടെയാണെങ്കിലും ഈ വാക്ക് ചുമ്മാ നമ്മൾ വായിച്ചു വിടുന്ന 12 സങ്കീർത്തനത്തിലെ ആദ്യത്തെ വാക്കിനെ നമ്മുടെ ജീവിതവുമായിട്ട് അറ്റാച്ച് ചെയ്യണം. ഈ മനുഷ്യൻ പേടിക്കുക, ഈ മനുഷ്യൻ ഭയപ്പെടുകയാ ദൈവത്തോട് പറയുക. ഒരു രാജാവാണ്, അദ്ദേഹം ദൈവത്തോട് പറയും, എൻ്റെ ദൈവമേ ഞാനൊരു അധികാരത്തിലിരിക്കുന്ന ആളാണ്, പക്ഷേ എൻ്റെ കയ്യിൽ കിരീടമുണ്ട്, ചെങ്കോലുണ്ട്, അധികാരമുണ്ട്, നിയമമുണ്ട്, പട്ടാളമുണ്ട്, വാളുണ്ട്, സിംഹാസനമുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിന് ദൈവം എഴുതിത്തന്ന പ്രൗഢമായ നിയമമുണ്ട്. ഇതെല്ലാം കയ്യിലുണ്ടെങ്കിലും ആളുകൾ ഭക്തി കളഞ്ഞാൽ, വിശ്വസ്തത കളഞ്ഞാൽ ഒരു ഭരണകർത്താവിനെങ്ങനെ ഭരിക്കാൻ പറ്റും? എന്നും അടിച്ചമർത്തൽ നടക്കൂ, ഇപ്പോൾ കാര്യങ്ങൾ മാറിയല്ലേ, ആ സ്മൂത്ത്നെസ് നഷ്ടപ്പെടുകയല്ലേ. നമ്മളിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ, നമ്മുടെ നാടിൻ്റെ പശ്ചാത്തലത്തിൽ, നമ്മുടെ സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ പ്രാർത്ഥനയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നോ രാവിലെ ഇത് പറഞ്ഞു തരുമ്പോൾ? കുഞ്ഞുങ്ങളെയൊക്കെ വിവാഹം ചെയ്ത് അയക്കേണ്ട കുടുംബങ്ങളിലെ അപ്പനമ്മമാർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പിള്ളേരൊക്കെ പ്ലസ് ടു കഴിഞ്ഞ് പഠിക്കാൻ പോയിരിക്കുക, 20 കഴിഞ്ഞ് 22 25 അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്നല്ല എന്നും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം. കർത്താവേ, എൻ്റെ ദൈവം കാര്യങ്ങൾ നിശ്ചയിക്കുന്നവനാണെന്നറിയാം, പക്ഷെ ഈ വാക്കിൻ്റെ അടിസ്ഥാനത്തിൽ 12 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം നിങ്ങൾ അടിവരയിട്ട് വയ്ക്കേ. ഇത് വായിച്ച് സന്തോഷിക്കാൻ ഒരു സങ്കീർത്തനമല്ല, അനുഭവത്തിലാക്കാൻ സങ്കീർത്തനമാണ്. എൻ്റെ കുഞ്ഞിനെ ഭക്തന്മാരുള്ള, വിശ്വസ്തന്മാരുള്ള, അഭിഷിക്തന്മാരുള്ള, പ്രാർത്ഥിക്കുന്നവരുള്ള, ദൈവഭയമുള്ള, ആത്മീകമുള്ള ഒരു കുടുംബത്തിലാക്കണേ. ഒരു തെറ്റുമില്ല അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൽ കേട്ടോ, എല്ലാം ദൈവം നോക്കി. നമ്മുടെ വിചാരം ഇതൊക്കെ ദൈവം അങ്ങനെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ്. ദൈവം അതിന് വേറൊരു ദിവസം വേറൊരു ഭാഗത്ത് നമുക്ക് ആ കാര്യം വിശദീകരിച്ചെങ്കിലും ഒക്കെ, അങ്ങനെയല്ല. നമ്മൾ പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി തരിക. പ്രാർത്ഥിക്കേണ്ട
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. ഒരു ജനനായകൻ, ഒരു സമൂഹ പരിഷ്കർത്താവ്, ഒരു രാജ്യത്തിൻ്റെ തലവൻ പ്രാർത്ഥിക്കുകയാണ്, ഭയപ്പെടുകയാണ്, എൻ്റെ ദൈവമേ ഭക്തന്മാരില്ലാത്തടത്തേക്ക് ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ തീർന്നില്ലേ, ഒരു പറഞ്ഞാൽ മനസ്സിലാകാത്ത എന്താ പറയുക, ഒന്നിനും കോംപ്രമൈസ് ചെയ്യാത്ത കഠിന ഹൃദയരായിരിക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞ പാടാണ്. ഒരു 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 അപ്പനാണെങ്കിലും ഒരു സഭാ നേതാവിനാണെങ്കിലും ഒരു രാജ്യത്തലവനാണെങ്കിലും അദ്ദേഹം ഭയപ്പെടുകയ. ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാരില്ലാതെ പോകുന്നു. ഏറ്റവും അധികം ദൈവത്തോട് പ്രാർത്ഥിക്കണം, നമ്മുടെ രാജ്യത്തെ വെച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, ഭക്തിയുള്ളവർ, വിശ്വസ്തതയുള്ളവർ, ദൈവഭയമുള്ളവർ, ന്യായത്തെ സ്നേഹിക്കുന്നവർ, മനുഷ്യസ്നേഹമുള്ളവർ, ഓ അങ്ങനെയുള്ളവരെ ദൈവമായ കർത്താവ് മുൻനിരയിൽ കൊണ്ടുവരണമേ. ഞങ്ങളുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരെല്ലാം അങ്ങനെയുള്ളവരായിരിക്കണമേ. ഈ ഞാൻ വെറുതെ പറയുന്നതല്ല, അടുത്തിടയ്ക്കൊക്കെ പ്രോപ്പർട്ടി വിൽക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ സംസാരിക്കാനൊക്കെ അവർ പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് വരുന്ന, അപ്പോൾ അവരോ അതിനെ പറഞ്ഞ് ഇങ്ങനെ പലരും വന്ന് പാസ്റ്ററേ, പക്ഷേ നമ്മൾ കൊടുക്കണം. നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവത്തെ വിളിക്കുന്ന ആരെങ്കിലും വന്ന് മേടിക്കട്ടെ. അതുകൊണ്ട് പലരും വന്നിട്ട് കൊടുത്തില്ല. അപ്പം ആളുകളുടെ മനസ്സിനകത്ത് കിടക്കുന്ന എന്നാണെന്നറിയാമോ, അവരത് നാട്ടിൽ കുറച്ചോ പിള്ളേരൊന്നും നാട്ടിലേക്ക് വരികയല്ല, ഒന്ന് രണ്ട് ഏക്കർ സ്ഥലം കൊടുക്കാനുണ്ട്, അത് പ്ലോട്ടുകളായിട്ട് തിരിച്ചു കൊടുക്കുക. ഒത്തിരി പേര് വന്ന് ചോദിക്കുന്നുണ്ട്, ചോദിച്ചു വന്നവർക്ക് എല്ലാവർക്കും കൊടുക്കാൻ തയ്യാറല്ല. പിന്നെയോ നമ്മുടെ നാട് അപജയത്തിൽ പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തെ വിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പ്രശ്നങ്ങളില്ലാത്ത കുറച്ച് ആളുകൾ വന്ന് മേടിക്കട്ടെ. നിങ്ങളുടെ നാട്ടിൽ വസ്തു വിൽക്കാൻ കിടക്കണമെങ്കിൽ പോലും പ്രാർത്ഥിച്ചേക്കണം, ദൈവമേ വല്ലാത്ത കൊള്ളക്കാരനും ഇല്ലാത്ത മറുപ്പ് നടത്തുന്നവനും പിന്നെ എന്തൊക്കെയാ ഇപ്പോഴത്തെ കാലത്ത് എന്തെല്ലാം കാര്യം, അവരെല്ലാം കൂടി വന്ന് ഇവിടെ പാർത്ത് നമ്മുടെ നാട്ടിലെ പിള്ളേരെ എല്ലാം കൂടി വശീകരിച്ച് അവർക്ക് കള്ളു മേടിച്ചു കൊടുത്ത് അവർക്ക് ഈ കാലഘട്ടത്തിലെ മയക്കുമരുന്നൊക്കെ കൊടുത്ത് അവരെയും കൂടി നശിപ്പിച്ച് നാട് നശിപ്പിച്ച് അവസാനം ഒരു എന്താ പറയുക, ഒരു ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് നമ്മുടെ നാടിനെ പോലും മാറ്റാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ കേട്ടിട്ട് വിടുകയല്ല, രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആമേൻ. തിരുവെഴുത്തിൽ ഞാൻ ഇത് ഈ ഭാഗം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കണ്ട ഒരു കാര്യം പറയാം, ഭക്തന്മാര്, വിശ്വസ്തന്മാര്, വൃദ്ധന്മാര്, അഭിഷിക്തന്മാര്, നീതിമാന്മാർ എന്നൊക്കെ പറയപ്പെട്ടിരിക്കുന്ന വാക്കുകളുണ്ട്. വൃദ്ധന്മാരെ കുറിച്ച് എഴുതിയിരിക്കുന്ന രണ്ട് വാക്കുകൾ അതിരാവിലെ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ ഭാഗം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ പറയാം. സ്തോത്രം ഒന്ന് മർക്കോസ് 13-ാം അധ്യായം വായിക്കണം, ഞാൻ റഫറൻസ് പറഞ്ഞു വിടാം, നിങ്ങൾക്ക് എഴുതി വെച്ചിട്ട് നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. 13-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നൊരു വാക്കാണ്. എന്താണെന്നറിയാമോ, അന്ത്യകാലത്ത് സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഇവിടെ വരാൻ പോകുന്ന യഹൂദനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുകയാണ്, ലോകമുണ്ടായതിന് ശേഷം ഇന്ന് വരെ ഉണ്ടാകാത്ത മഹാ ഉപദ്രവം ഉണ്ടാവും, ഭയങ്കര സംഭവമായിരിക്കും, അനിഷ്ട സംഭവങ്ങൾ. അങ്ങനെ കാലം വരാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുക യഹൂദനെ നന്നാക്കാൻ വേണ്ടി. ലോകരാജ്യങ്ങൾ മുഴുവൻ യഹൂദന് വിരോധമായി തിരിയുന്നൊരു കാലഘട്ടം. അവിടെ യേശു ഇതെല്ലാം പറഞ്ഞിട്ട് എഴുതുകയാണ്, ആ കാലം ചുരുങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചോളണം, നീണ്ടു നിൽക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് പറയുന്നു, തൻ്റെ വൃദ്ധന്മാർ നിമിത്തം ആ കാലം ചുരുങ്ങും. അതിനർത്ഥം മനസ്സിലായോ? 4 വൃദ്ധൻ ഒരു നാട്ടിലുണ്ടെങ്കിലുള്ള ഗുണം മനസ്സിലായോ? കഷ്ടതയുടെ ദൈർഘ്യം കുറയും, വേദനയുടെ ആഴം കുറയും. നിങ്ങളുടെ വീട് ഫേസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഫേസ് ചെയ്തേ പറ്റൂ, ചില കാര്യങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. പൗലോസിന്റെ കപ്പൽ യാത്രയിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ എന്താണെങ്കിലും റോമിലെത്തും, പക്ഷേ ഒരു ദ്വീപിൽ മുട്ടി വീഴേണ്ടതാകുന്നു. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ചില തട്ടലും മുട്ടലൊക്കെ സംഭവിക്കും. ആ മുട്ടി വീഴൽ എന്ന് പറയുന്നത് പൊട്ടിത്തെറിച്ച് 4 പേര് ചത്ത് ലാസ്റ്റ് ഒരു വലിയ വാർത്തയാകാതിരിക്കാൻ ഒരു ചെറിയ മുട്ടൽ മുട്ടും പോകുന്ന വഴിക്ക് അങ്ങനെയല്ലേ എഴുതിയത്? എന്നാൽ പിന്നെ ഇത്രയും ചെയ്ത ദൈവത്തിന് മുട്ടാതെ അങ്ങ് വിട്ടുകൂടായിരുന്നു. അപ്പൊ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, ഓളങ്ങളും തിരമാലകളുമുള്ള ഈ കാടലിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഒരു മുട്ടല് വന്നേക്കാം, ഏതെങ്കിലും ദ്വീപിൽ വന്നൊരു തട്ടൽ വന്നേക്കാം. ആ തട്ടലിൽ തകർന്ന് വെള്ളം കുടിച്ച് തീരാതിരിക്കണമെങ്കിൽ അതിനകത്ത് ചില വൃദ്ധന്മാരുണ്ടെങ്കിൽ അവരെ നിമിത്തം നമ്മൾ അഭിമുഖീകരിക്കേണ്ട ചില തട്ടലും മുട്ടലും അത് ആഴം കൂടാതിരിക്കാൻ വൃദ്ധന്മാർ നിമിത്തം കഴിയും. 106-ാം സങ്കീർത്തനത്തിൽ മോശയെക്കുറിച്ച് പറയുന്നുണ്ട്, 23-ാം വാക്യം എഴുതി വെച്ചാൽ മതി. അവിടെയും പറയുന്നുണ്ട്, തൻ്റെ വൃദ്ധനായ മോശ ഇടിവിൽ നിന്നില്ലായിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കോപം ശമിക്കുകയില്ലായിരുന്നു, ദൈവം അവരെ മരുഭൂമിയിലിട്ട് നശിപ്പിച്ച് കളഞ്ഞേനെ, കനാൻ അവർ കാണില്ലായിരുന്നു. 1000 കോഴിക്ക് അരക്കാട എന്ന് പണ്ട് പ്രായമുള്ളവർ പറയും. എന്ന് പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിൽ ഒരു വൃദ്ധൻ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഒരു വൃദ്ധൻ നിമിത്തം മരുഭൂമിയിൽ അവരുടെ ശവങ്ങൾ നിരന്നില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ വിശ്വസ്തന്മാരുണ്ടാകട്ടെ, വൃദ്ധന്മാരുണ്ടാകട്ടെ, അഭിഷിക്തന്മാരുണ്ടാകട്ടെ. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം കേൾക്കുന്നത് അറിയുന്നത് അങ്ങനെയുള്ളവരെല്ലാം കളിയാക്കി നിന്ദിച്ചും
നാട് കടത്താനുള്ള വലിയ ആലോചനകളൊക്കെ എന്ന് കേൾക്കുന്നു, പറയുന്നു. ഓർത്തോളണം, ഈ ലോകം നിലനിൽക്കുന്നത് പ്രാർത്ഥിക്കുന്ന ആരൊക്കെ ഉള്ളത് കൊണ്ടാണ്, വിശ്വസ്തന്മാരുള്ളത് കൊണ്ടാണ്, വൃദ്ധന്മാരുള്ളത് കൊണ്ടാണ്. അപ്പൊ അവരുടെ അവരില്ലാതെ പോകുന്നതിനൊരു ഭയം, ഒരു സാധാരണക്കാരനല്ല. പിന്നെയോ, ഒരു രാഷ്ട്രത്തലവൻ ഉണ്ടാകുക, അങ്ങനെയുള്ള ഭരണകർത്താക്കന്മാരുണ്ടായെങ്കിൽ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന നാല് രാഷ്ട്രീയ നേതാക്കന്മാരുടെ വീട്ടുകാരുണ്ടായാലും തന്നെ നമ്മുടെ നാട് രക്ഷപ്പെട്ടേനെ. കാരണം ഇയാളൊരു രാജാവല്ലേ, ദാവീദ്. ഏത് സന്ദർഭത്തിലാണ് എഴുതിയിട്ടില്ല, രാജാവാകുന്നതിന് മുമ്പാണോ രാജാവതിനു ശേഷമാണോ? എനിക്ക് അത്രയും കൂലങ്കുക്ഷമായിട്ട് പരിശോധിക്കാനുള്ള കഴിവില്ല, ഞാൻ അത്രയും സെർച്ച് ചെയ്തില്ല. രാവിലത്തെ ഒരു ധ്യാനത്തിന് വേണ്ടി വരുമ്പോൾ ഇത്രയും പറഞ്ഞാൽ മതിയല്ലോ എന്ന് ഓർത്തുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോയില്ല. എന്താണെങ്കിലും നിങ്ങൾക്കറിയാം, ദാവീദ് ഒരു രാജാവാണ്, ഒരു സാമൂഹ്യ തലവനാണ്, ഒരു ദൈവാലയത്തിലെ സമുന്നതനായിരിക്കുന്ന നിൽക്കുന്ന ചുമതലയുള്ള പുരോഹിതനൊന്നും അല്ലെങ്കിലും അദ്ദേഹം ഒരു ചുമതലയുള്ള ആളാണ്. ദൈവാലയത്തിൽ സംഗീത ശുശ്രൂഷയ്ക്ക് ആളുകളെയൊക്കെ നിയമിച്ചാക്കാനുള്ള ആ കോർ കമ്മിറ്റിയിൽ അധികാരം ചുമതലയുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിലെ വ്യാകുലതയാണ്, എൻ്റെ ദൈവമേ, ഞങ്ങളുടെ പള്ളിയിൽ വിശ്വസ്തന്മാരും ഇല്ല, ഭക്തന്മാരും ഇല്ലാതെ പോയാൽ എവിടെ ചെന്ന് നിൽക്കും, എൻ്റെ രാജ്യത്ത് ഇങ്ങനെ ആയാൽ എന്തായിത്തീരും. ഈ വേദന അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ദൈവീക ഭാവം ഞാൻ നിങ്ങളെ കാണിച്ചെന്ന് നമുക്ക് മുട്ടുകൂത്താം. ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്, എൻ്റെ വീട്ടിൽ, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ, എൻ്റെ കുടുംബത്തിലെല്ലാവരും ഒന്ന്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബയോഗത്തിൻ്റെയൊക്കെ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ കാര്യം ഡെഫിനറ്റ്ലി പ്രാർത്ഥിക്കണം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കുടുംബയോഗം, അങ്ങനെ ഒത്തിരി ഒത്തിരി യോഗങ്ങളുണ്ട്. എന്തിനാട്ടെ, നിങ്ങൾ സമൂഹത്തിൻ്റെ ആളാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ, ഇന്നിപ്പോൾ രാവിലെ അതിരാവിലെ തിരുസന്നിധിയിൽ ഇന്നെൻ്റെ പേരിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചെന്നല്ല, ജീവിതത്തിലെ കണ്ടിന്യൂ ആയി നിരന്തര പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ പ്രാർത്ഥനകളിൽ ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ്, ഞങ്ങൾ എന്ത് ചെയ്യും കർത്താവേ, ദൈവഭയമില്ലാത്ത, ദൈവത്തെ പേടിയില്ലാത്ത, ദൈവം പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഒരു വക വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും കർത്താവേ എന്ന് ചോദിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഓരോ ഭക്തൻ്റെയും ഓരോ ദൈവവൈദ്യരുടെയും ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഇതിനെ ഗൗരവമായിട്ട് എടുക്കണം. ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇവിടെയുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവിടെ പറയുന്നു, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവരെ ദൈവം അതിനകത്താക്കും എന്നൊരു വാക്ക് അവിടെ എഴുതിയിട്ടില്ലേ? അവിടെ എഴുതുന്നൊരു വാക്കുണ്ട്, രക്ഷയ്ക്കായിട്ട് കാംക്ഷിക്കുന്നവരെ, അതിന്റെ അഞ്ചാമത്തെ വാക്ക്, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേക്ക്, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇവിടെ യഹോവയുടെ ഭാഗത്തുനിന്നായി. അപ്പൊ ദാവീദിന്റെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് എത്തി. അപ്പൊ ദാവീദ് കാതിൽ കേൾക്കുകയാണ്, യഹോവ അരുളി ചെയ്യുന്നു, കാതിൽ കേൾക്കുക. എന്താ കേൾക്കുന്നേ? ഈ തലമുറയുടെ നടുവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രക്ഷയ്ക്കായി കാംക്ഷിക്കുക, ദൈവമേ എന്റെ കുടുംബത്തെ, എന്റെ പിള്ളേരെ ഈ തലമുറയുടെ വഷളത്വത്തിൽ അകപ്പെടുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നമ്പുരാൻ ഒരു ഉപകാരം ചെയ്തു. ഈ തലമുറയിൽ പെടാതെ, വഷളത്വത്തിൽ പെടാതെ ഭംഗിയായി ജീവിക്കാൻ ആഗ്രഹിച്ചവരെ ദൈവം തമ്പുരാൻ ഒരു പ്രത്യേക പാക്കേജിലാക്കി. അവര് ലോകത്തിൽ നിന്നും വേർപെട്ട് ദൈവത്തിന്റെ ജനങ്ങളായി മുന്നോട്ട്. അതാണ് വാസ്തവത്തിൽ ഈ വേർപാടും വിശുദ്ധി എന്നൊക്കെ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സഭ മാറിയോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ വാക്ക് നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ നശിക്കുന്ന ഒരു തലമുറയിൽ നിന്ന് സത്യസുവിശേഷം കേട്ട് ഒരു കൂട്ടം ആളുകളെ ദൈവം തമ്പുരാൻ മാറ്റുന്നു, എങ്ങോട്ട്? മാറ്റി പാർപ്പിക്കുകയല്ല, അവരെ ഒരു പ്രത്യേക നിലവാരത്തിലാക്കുന്നു, ആ തലമുറയിൽ നിന്ന് അവരെ രക്ഷിക്കുന്നു എന്ന് താഴേക്ക് വായിക്കുമ്പോൾ എഴുതിയിട്ടുണ്ട്. സ്തോത്രം യഹോവയെ, അവരെ ഏഴാം വാക്ക്, യഹോവയെ നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്ന് നീ അവരെ സൂക്ഷിക്കും. ഈ വേണ്ടാത്ത തലമുറ, കോളേജിൽ വിടാൻ പറ്റുമോ പിള്ളേരെ? എന്തിനാ കോളേജിൽ പോണേ? എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന സ്കൂളിലേക്ക് വിടാൻ പറ്റും? എല്ലായിടത്തും എന്താ പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. നമ്മുടെ പിള്ളേരെ വീട്ടിലിരുത്താൻ പറ്റുമോ? വീട്ടിൽ സാറിനെ വരുത്തി പഠിപ്പിക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും വിശ്വസ്തതയോടെ നമുക്ക് വിടാൻ എന്താ വഴി? ഒരു വഴിയേ ഉള്ളൂ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം രക്ഷയ്ക്കായി കാംക്ഷിക്കുന്ന ഒരുത്തിന്, അപ്പൊ മനസ്സിനകത്ത് മര്യാദയ്ക്ക് ജീവിക്കാനൊരു ആഗ്രഹം ഉണ്ടായാൽ അവരെ ദൈവം രക്ഷിക്കും. അതാണ് 12 സങ്കീർത്തനം തരുന്ന ദൂത്. നമുക്ക് അങ്ങോട്ട് ചായവെങ്കിൽ പൊക്കോളുക, അതല്ല, കേൾക്കുന്ന എല്ലാവരും കേൾക്കണം, എന്നെയും എൻ്റെ കുടുംബത്തെയും ഇതിനകത്ത് പെടുത്തരുതേ. വഴക്കുണ്ടാകുമ്പോൾ, കമ്മിറ്റിയിൽ അടിയുണ്ടാകുമ്പോൾ, തർക്കം ഉണ്ടാകുമ്പോൾ, ചോര തളച്ച് കയ്യും ചുരുട്ടി ചെല്ലുമ്പോൾ ഇപ്പുറം നിന്ന് അമ്മാമ്മ ചൊറിഞ്ഞു കൊടുക്കരുത്. പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ എൻ്റെ പിള്ളേരെയും ഇതിനകത്ത് പെടുത്തരുതേ. എങ്ങനെയെങ്കിലും ലോത്തിൻ്റെ പിള്ളേരെയും വലിച്ചുകൊണ്ട് ഓടി ഇതുപോലെ ഓടിക്കോളണം, രക്ഷപ്പെട്ടോളണം. അങ്ങനെയുള്ളവരെ തമ്പുരാൻ സൂക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ,
നാട്ടിൽ വിശ്വസ്തരുണ്ടാകട്ടെ, വ്രതന്മാരുണ്ടാകട്ടെ, അഭിഷിക്തരുണ്ടാകട്ടെ, പ്രാർത്ഥിക്കുന്നവരുണ്ടാകട്ടെ, ആ പഴയ തലമുറ ഉണ്ടാകട്ടെ, ഒത്തിരി പറയാൻ എൻ്റെ മനസ്സിനകത്തുണ്ട്. മറ്റൊരു സമയത്ത് സങ്കീർത്തനം നമുക്കൊരു സഭായകത്തിൽ പ്രസംഗിക്കാം. അന്ന് 12-ാം സങ്കീർത്തനത്തെ കുറച്ചുകൂടെ നമുക്ക് അതിൻ്റെ ഉൾക്കാമ്പുകളെ മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. കർത്താവിൻ്റെ തിരുസന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ മുട്ടുകുത്തിയിട്ട് പറയാം, ദൈവമേ, ഞങ്ങളുടെ നാടിൻ്റെ തനി ചിത്രമാണിത്, ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ, ഞങ്ങളുടെ ദേശത്തിൻ്റെ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് മുട്ടുകുത്തിയാൽ മാത്രം പോരാ, ഇന്ന് രണ്ട് കൈ ഉയർത്തിക്കൊണ്ട് പറയണം ഇത്. ഇല്ലെങ്കിൽ കാലം വല്ലാത്ത മറുപടി തരും, തിരിച്ചടി തരും. നമ്മൾ സുഖിച്ച് മട്ടുപ്പാവിൽ ജീവിച്ച് വിലയേറിയ കാറിൽ യാത്ര ചെയ്ത് കുഴപ്പമില്ലെന്ന് ഓർത്ത് ജീവിക്കുമ്പോൾ ഇനിയൊരു തലമുറ ബാക്കി ഉണ്ടാകില്ല. അത് സംഭവിക്കാതിരിക്കാൻ ദാവീദ് എന്ന ഈ ആത്മീക നേതാവിൻ്റെ ഹൃദയം പൊട്ടിയുള്ള വിലാപവും കരച്ചിലും നമ്മൾ കാണാതെ പോയാൽ, നമ്മുടെ നാടിന് വേണ്ടി അത് പറയാതെ പോയാൽ, ഈ തലമുറ ഇതിനേക്കാൾ വലുത് കാണേണ്ടി വരും. മുട്ടുകുത്തുക മാത്രമല്ല, രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശ്വസ്തന്മാരില്ലാതെ സഭയിലും ഇല്ല, നാട്ടിലും ഇല്ല, വീട്ടിലും ഇല്ലാത്തൊരു സ്ഥിതി വരികയാണ് കർത്താവേ. കള്ളത്തരങ്ങളും മറിപ്പുകളും ദൈവമേ കൈക്കൂലിയും വഞ്ചനയും മാത്രമായി, അഭിഷിക്തന്മാരില്ല, വിശ്വസ്തന്മാരില്ല, ദൈവമേ ഭക്തന്മാരില്ല. അങ്ങനെ ഒരു കാലഘട്ടം വന്നിരിക്കുമ്പോൾ ഞങ്ങൾ രണ്ട് കരവും ഉയർത്തി സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടി ഈ വാക്യം വെച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, ദൈവ ഭയമുള്ളവരെ, വിശ്വസ്തന്മാരെ, ഈശ്വര വിശ്വാസമുള്ളവരെ, മനുഷ്യ സ്നേഹമുള്ളവരെ ദൈവം മുൻനിരയിൽ കൊണ്ടുവരണമേ അപ്പാ. ഞങ്ങളുടെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ, രാഷ്ട്രീയ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാഥ, അവിടെ എല്ലാം വിശ്വസ്തന്മാരുണ്ടാകട്ടെ, മനുഷ്യ സ്നേഹികൾ ഉണ്ടാകട്ടെ, കരുണയുള്ളവരുണ്ടാകട്ടെ കർത്താവേ, കർത്താവേ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നാഥ. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഇന്നൊരു പ്രത്യേക പാക്കേജിനകത്താക്കണം, രക്ഷിക്കണമേ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രേക്ഷക കുടുംബങ്ങളെ ഞങ്ങൾ നോക്കി കരമുയർത്തി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പ്രേക്ഷക കുടുംബങ്ങളിൽ വിശ്വസ്തന്മാരുണ്ടാകട്ടെ, പ്രാർത്ഥിക്കുന്നവരുണ്ടാകട്ടെ, ഭക്തന്മാരുണ്ടാകട്ടെ കർത്താവേ, ദൈവം അത് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു, തിരുസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരുപാട് പേർ ഞങ്ങളുടെ പ്രേക്ഷക കുടുംബങ്ങളിലുണ്ട്, അവരുടെ സ്റ്റാഫ് എല്ലാം വിശ്വസ്തരായിരിക്കട്ടെ, ദൈവഭയമുള്ളവരായിരിക്കട്ടെ കർത്താവേ. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, നന്മ മുടക്കുന്ന ആരും ഉണ്ടാകല്ല കർത്താവേ. വീട്ടുജോലിക്ക് വരുന്നവർ പോലും ഭക്തിയുള്ളവരും വിശ്വസ്തരുമാകട്ടെ, പറമ്പിൽ പണിക്ക് വരുന്നവർ പോലും അങ്ങനെ ആകട്ടെ, ഞങ്ങളുടെ കോളേജുകളും യൂണിവേഴ്സിറ്റികളും സ്കൂളുകളും ദൈവമേ നടത്തിപ്പുകാരും വിശ്വസ്തരാകട്ടെ, അവിടുത്തെ വിദ്യാർത്ഥികൾ ഭക്തരാകട്ടെ, ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിക്കേണ്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ.